പ്രതിസന്ധിയിലാണെന്ന് പറഞ്ഞ് കൈകാലിട്ടടിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് എങ്ങനെ അത്തരത്തിലൊരു അവസ്ഥ വരാതിരിക്കും ശബരിമല കഴിഞ്ഞാൽ ദേവസ്വം ബോർഡിന് അധികം വരുമാനം നൽകുന്ന പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നായ ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര ചെട്ടികുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ ദേവസ്വം ബോർഡ് സ്വീകരിച്ചിരിക്കുന്നത് കടുത്ത അലംഭാവം കഴിഞ്ഞ ഇരുപത്തിയേഴ് ദിവസങ്ങളായി ചെട്ടികുളങ്ങര ഭഗവതി ക്ഷേത്രം കുറ്റക്കൂരിട്ടിലാണ് കാരണം ക്ഷേത്രത്തിലേക്കുള്ള വൈദ്യുതി നിലച്ചിട്ട് ഇരുപത്തിയേഴ് ദിവസങ്ങളായിരിക്കുന്നു ഇതിനെതിരെ ഭക്തർക്കിടയിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് എങ്ങനെയും ഈ വൈദ്യുതി പുനഃസ്ഥാപിച്ച് തടിയൂരാനുള്ള ശ്രമത്തിലാണ് ദേവസ്വം ബോർഡ് പക്ഷേ ഒന്നുറപ്പാണ് ദേവസ്വം ബോർഡെ ഇക്കളി തീക്കളിയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പണം മതി ക്ഷേത്രങ്ങളും വിശ്വാസങ്ങളുമൊക്കെ അവർക്ക് പണമുണ്ടാക്കാനുള്ള കേവലം കുറുക്കുവഴികൾ മാത്രമാണ് അതിൻ്റെ നേർക്കാഴ്ചയാണ് ഈ വാർത്ത ബോർഡിന് കോടികൾ വരുമാനം നൽകുന്ന ചെട്ടികുളങ്ങര ദേവി ക്ഷേത്രത്തിൽ വൈദ്യുതി പൂർണ്ണമായി നിലച്ചിട്ട് ഇരുപത്തിയേഴ് ദിവസങ്ങളായി ദേവസ്വം മരാമത്ത് വിഭാഗത്തിൻ്റെ ഭാഗമായ ഇലക്ട്രിക്കൽ വിഭാഗം ഉദ്യോഗസ്ഥരുടെയും കരാറുകാരൻ്റെയും അനാസ്ഥയാണ് ലോക്ക്ഡൗൺ കാലത്ത് ഇരുപത്തിയേഴ് ദിവസമായി ക്ഷേത്രത്തെ പൂർണ്ണമായി ഇരുട്ടിലാക്കിയിരിക്കുന്നത് കഴിഞ്ഞ മാസം പതിനാറിന് ക്ഷേത്രത്തിലെ ഇലക്ട്രിക്കൽ പാനൽ ബോർഡ് പൂർണ്ണമായി കത്തിപ്പോയിരുന്നു ഉത്സവകാലമായതിനാൽ കഴിഞ്ഞ ഇരുപത്തിരണ്ട് വരെ ജനറേറ്റർ പ്രവർത്തിപ്പിച്ചു പുലർച്ചെയും വൈകുന്നേരവും ക്ഷേത്രത്തിലെ വിളക്ക് തെളിക്കാൻ ടോർച്ചിൻ്റെയോ മൊബൈൽ ഫോണിൻ്റെയോ പ്രകാശത്തെ ആശ്രയിക്കേണ്ട ഗതികേടിലായിരിക്കുകയാണ് ഇപ്പോൾ ക്ഷേത്ര ജീവനക്കാർ ശ്രീകോവിലിൽ പോലും വെളിച്ചമില്ലാത്ത സ്ഥിതി ഒടുവിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കേബിൾ വലിച്ച് ശ്രീകോവിലും മേൽശാന്തി മഠത്തിലും ഓരോ ലൈറ്റ് കത്തിച്ചു ബാക്കി ഭാഗം പൂർണ്ണമായും യും ക്ഷേത്രത്തിനുള്ളിൽ രണ്ട് ഹൈമാസ്റ്റ് ലൈറ്റുകളാണുള്ളത് ഇതിൽ ഒരെണ്ണമെങ്കിലും പ്രകാശിച്ചാൽ ക്ഷേത്ര പരിസരത്ത് ആവശ്യമായ വെളിച്ചം ലഭിക്കും രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെയും വൈകിട്ട് ആറ് മുതൽ പുലർച്ചെ വരെയും രണ്ട് ഷിഫ്റ്റായാണ് ജീവനക്കാർ ക്ഷേത്രത്തിൽ ജോലി ചെയ്യുന്നത് രാത്രി ഷിഫ്റ്റിലെ ജീവനക്കാർക്ക് ഇരുട്ടിൽ ജോലി ചെയ്യേണ്ട അവസ്ഥയാണുള്ളത് ഭഗവതിക്ക് നിത്യം ചേർത്തുന്ന സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെയുള്ള കോടിക്കണക്കിന് സാധന സാമഗ്രികൾക്ക് യാതൊരു സുരക്ഷയുമില്ല വൈദ്യുതി ഇല്ലാത്തതിനാൽ ക്ഷേത്രത്തിലെ സി സി ടി വി ക്യാമറകളും പ്രവർത്തനരഹിതമാണ് ലോക്ക്ഡൗൺ ആയതിനാൽ പണം എണ്ണിത്തിട്ടപ്പെടുത്താത്ത കാണിക്കവഞ്ചികൾക്കും സുരക്ഷയില്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഏറ്റവും വരുമാനമുള്ള ക്ഷേത്രങ്ങളിലൊന്നിനാണ് ഈ ദുർഗതി അതേസമയം കെ എസ് ഇ ബിയും ദേവസ്വം ബോർഡും തമ്മിലുള്ള ശീതസമരവും വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നതിന് തടസ്സമാകുന്നുണ്ട് ക്ഷേത്രത്തിൽ ടു ഫേസ് വൈദ്യുതി ലൈൻ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് നേരത്തെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കെ എസ് ഇ ബിക്ക് കത്ത് നൽകിയിരുന്നു ഇതിലും നടപടിയൊന്നും ആയിട്ടില്ല ക്ഷേത്രത്തിൽ പുതുതായി വൈദ്യുതി സംവിധാനം ഒരുക്കുന്നതിനുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയായതാണ് എന്നാൽ സാധനങ്ങൾ ലഭ്യമല്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടി ി കരാറുകാരൻ മനപൂർവ്വം നിർമ്മാണം വൈകിപ്പിക്കുകയാണെന്നും ആക്ഷേപമുണ്ട് മരാമത്ത് വിഭാഗമാകട്ടെ ഇത് തങ്ങളെ ബാധിക്കുന്ന വിഷയമല്ലെന്ന തരത്തിലെ നിലപാടുകളും സ്വീകരിക്കുന്നു ക്ഷേത്രത്തിലെ വൈദ്യുതി സംവിധാനം കാര്യക്ഷമമാക്കുന്നത് സംബന്ധിച്ച് ഉന്നത ഉദ്യോഗസ്ഥർ ദേവസ്വം കമ്മീഷണർക്കും ദേവസ്വം ബോർഡിനും റിപ്പോർട്ട് നൽകിയിട്ടും ഇതുവരെ നടപടികൾ ആയിട്ടില്ല ഇതേ തുടർന്ന് ഭക്തജനങ്ങൾ വലിയ പ്രതിഷേധത്തിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വരുമാനത്തിൽ മാത്രമാണ് നോട്ടം ക്ഷേത്ര പരിപാലനമൊന്നും കക്ഷികളുടെ അജണ്ടയിലേയില്ല അല്ലെങ്കിൽ കോടികൾ വരുമാനമുള്ള ചെട്ടികുളങ്ങര ക്ഷേത്രത്തിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുമായിരുന്നോ ചോദ്യം ഇതാണ് പ്രധാനപ്പെട്ട ഈ ക്ഷേത്രങ്ങളുടെ അവസ്ഥ ഇതെങ്കിൽ ചെറിയ ക്ഷേത്രങ്ങളെ ദേവസ്വം ബോർഡ് എങ്ങനെ കാണുന്നു ആലോചിക്കാവുന്നതേയുള്ളൂ ഭക്തരെ പ്രതിഷേധിക്കുക ഇവരുടെ ഇരട്ടത്താപ്പിനെതിരെ ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്